हाय फ्रेंड्स एल्ला कुट्टुकार्कुम बिलाल यूट्यूब चानलिंदे केरला पीएससी इंटेंसिव कोचिंग हृदय स्वागत നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങളുടെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതുമല്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നോക്കി ഒരു 100 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇത് പഠിച്ചാൽ നിശ്ചയമായി നിങ്ങൾക്ക് കേരള പിഎസ്സി നടത്തുന്ന എൽഡി ക്ലർക്ക് പോലെയുള്ള എച്ച്എസ്എ പോലെയുള്ള അതുപോലെ യോഗ്യതാ പരീക്ഷയായ കേറ്ററ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് നിശ്ചയമായി നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ ഏക കലാരൂപമാണ് കൂടിയാട്ടം. എന്നാൽ കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. ആരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ? കുലപതി അമ്മ എന്ന് പഠിച്ചാൽ നമുക്ക് ഏകദേശം കിട്ടും, ഒരു വീടിലെ കുലപതി അമ്മയെ പോലെ. കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. ഇനി നമ്മൾ പഠിക്കുന്നത് ഏഴിമല നാവിക അക്കാദമി. അത് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കണ്ണൂർ ജില്ലയിലാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. 3. 18.5 കവികൾ ഏതു രാജാവിൻ്റെ സദസ്സിലായിരുന്നു? 18.5 കവികൾ മാനവിക്രമൻ്റെ സദസ്സിലായിരുന്നു. ഈ അരക്കവി ആരാന്നുള്ള ചോദ്യവും ചിലപ്പോൾ ചോദിക്കും. 18.5 കവികളിൽ അരക്കവി ആരാണ്? അത് പൂനം നമ്പൂതിരിയാണ്. 4. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല ഏതാണ്? വയനാടാണ്. നമുക്കറിയാം പട്ടിക വർഗ്ഗക്കാർ വളരെ കുറവുള്ള ഒരു ജില്ലയാണ്, സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ്. അപ്പോൾ ഇത് ഒരുപാട് കുറവുള്ള ചോദ്യങ്ങൾ മിക്കവാറും വയനാടുമായി ബന്ധപ്പെട്ടതാണ്. 5. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്നു ധർമ്മരാജാവ്. ഈ ധർമ്മരാജാവിൻ്റെ പേരെന്താണ്? ശരിക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ്. എന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് 6. ചോദ്യമാണ്, ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പരീക്ഷണശാല ഏതാണ്? നമ്മുടെ കേരളമാണ്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ജന്മം, കമ്മ്യൂണിസം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയമുണ്ടായത് ഇവിടെയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പരീക്ഷണശാല തന്നെയാണ്. 7. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി എന്തിനെയാണ് വിളിച്ചത്? 1936 ക്ഷേത്രപ്രവേശന വിളംബര നിയമത്തെയാണ് അല്ലേ. അതുപോലെ മൈ സ്ട്രഗിൾസാരുടെ ആത്മകഥയാണ് ഇ കെ നായനാരുടേതാണ്. പുന്നപ്ര വയലാർ സമരം എല്ലാവർക്കും അറിയാം, ആലപ്പുഴയിലാണ് നടന്നത്. 10. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെയാണ് ജനിച്ചത്? നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചുരുക്കൊന്ന് നോക്കി നോക്കാം. കൂടിയാട്ടത്തിൻ്റെ കുലപതി, കുലപതി അമ്മ അല്ലേ, അപ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാർന്ന് കിട്ടി. ഏഴിമല കണ്ണൂർ ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. 18.5 കവികൾ ആരുടെ, ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു മാനവിക്രമൻ്റെ? അതുപോലെ താലൂക്ക് കുറവുള്ളത് വയനാട്ടിലാണ്. അതുപോലെ ധർമ്മരാജാവ് എൻ്റെ പേരെന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല നമ്മുടെ കേരളമാണ്. അതുപോലെ ആധുനിക ലോകത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ക്ഷേത്രപ്രവേശന വിളംബര നിയമമാണ്. മൈ സ്ട്രഗിൾസ് ഇ കെ നായനാരുടേതാണ്. പുന്നപ്ര വയലാർ നടന്നത് ആലപ്പുഴയിലാണ്. അതേപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിശ്ചയമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സംശയങ്ങൾ ചോദിക്കുക. നമുക്ക് കൂടുതൽ മുന്നോട്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള, ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മളിതുപോലെ ആവർത്തന ചോദ്യങ്ങൾ മാത്രം വെച്ച് 100 ചോദ്യങ്ങളടങ്ങിയ ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.